നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രവീൺ ചേക്കർ. നിങ്ങൾ എത്ര കോടിക്കണക്കിന് രൂപ മുടക്കിയാലും ഈ ലോകത്തുള്ള ഏത് ഫാർമസി പോയാലും ലഭിക്കാൻ സാധിക്കാത്ത 10 മെഡിസിൻസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്പർ 1, എക്സസൈസ്. നമുക്കെല്ലാവർക്കും അറിയാം, എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തെ പല ഹോർമോൺസിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും അതുപോലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി, പ്രമേഹത്തിൻ്റെ ചാൻസ് കുറയുകയും ഹൃദ്രോഗത്തിൻ്റെ ചാൻസ് കുറയുന്നു, ചള്ളു കൊളസ്ട്രോൾ കുറയുന്നു, നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കുന്നു. അപ്പം എക്സസൈസിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം, അര മുതൽ ഒരു മണിക്കൂർ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പല മാരരോഗങ്ങളെയും നമുക്ക് തടുക്കാൻ സാധിക്കും. നമ്പർ 2, ഫാസ്റ്റിംഗ്. 2016 നോബൽ സമ്മാനം ലഭിച്ചത് ഫാസ്റ്റിങ്ങിനാണ്. ഇന്ന് ലോകത്തിൽ ഒരു സർവ്വരോഗ നിവാരണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊന്നുമല്ല, ഉപവാസമാണ്. പ്രത്യേകിച്ച് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്. നമ്മൾ 16 മണിക്കൂർ ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ ക്യാൻസർ കോശങ്ങൾ പോലും നശിക്കുമെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. 3, ലാഫിങ്. അതായത് ചിരിക്കുമ്പോൾ സ്ട്രെസ് ഹോർമോൺ കുറയുകയും അതുപോലെ തന്നെ നമ്മുടെ പാരാസിമ്പതിറ്റിക് ആക്ടിവിറ്റി കൂടുതലായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, പുഞ്ചിരിക്കുന്നവർക്ക് ആയുസ് കൂടുതലുള്ളതായിട്ടും പല രോഗങ്ങളെ ചേർത്ത് നിൽക്കാനുള്ള ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നതായിട്ടും പുഞ്ചിരിക്കൂടെ സാധിക്കുമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. 4, ഫുഡ്. ഹിപ്പോക്രാറ്റസ് പറഞ്ഞു, ഫുഡ് ഷാൽ ബി യുവർ മെഡിസിൻ ആൻഡ് മെഡിസിൻ ഷാൽ ബി യുവർ ഫുഡ്. അതായത് ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചാൽ ഭാവിയിൽ മരുന്ന് ഭക്ഷണം പോലെ കഴിക്കേണ്ട ആവശ്യം വരികയില്ല. 5, നാരുകൾ. അതായത് ഫ്രൂട്ട്സും വെജിറ്റബിളും നാരുകളാൽ സമ്പൽ സമൃദ്ധമാണ്. നാരുകൾക്ക് നമ്മുടെ ശോധന വർദ്ധിപ്പിക്കാൻ മാത്രമല്ല കഴിവുള്ളത്, ഇന്ന് പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഈ നാരുകളടങ്ങിയ ഭക്ഷണമാണ് നമ്മുടെ ഗട്ടിലെ ബാക്ടീരിയയുടെ ഭക്ഷണവും. നാരുകൾ കൂടുതൽ കഴിക്കുമ്പോൾ ഈവൻ ബ്രെയിൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനം വരെ വർദ്ധിക്കുന്നതായിട്ടും കൊളോൺ ക്യാൻസർ മുതൽ പല മാരക രോഗങ്ങളെ ചെറുക്കാൻ സാധിക്കുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. 4, സ്ലീപ്പ്, സുഖനിദ്ര. രാത്രിയിൽ മാത്രം നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോൺ ഉണ്ട്, അതിൻ്റെ പേരാണ് മെലറ്റോണിൻ എന്ന് പറയും. ഈ മെലറ്റോണിൻ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കൂടുതലുണ്ടെങ്കിൽ, ഉൽപ്പാദനം നടക്കുകയാണെങ്കിൽ, അതായത് കൂടുതൽ ഉറങ്ങുകയാണെങ്കിൽ കൂടുതൽ മെലറ്റോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതിൻ്റെ അനന്തരഫലമായിട്ട് കോർട്ടിസോളിൻ്റെ ലെവൽ കുറയുകയും ചെയ്യുന്നു. അതായത് നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് കുറയുന്നു കൂടുതൽ ഉറങ്ങുമ്പോൾ. സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോള് നമ്മുടെ ശരീരത്തിൽ കൂടുതലുണ്ടെങ്കിൽ അത് രക്തസമ്മർദ്ദത്തിനും ഹൃദ്രോഗത്തിനും അതുപോലെ ഈവൻ നമ്മുടെ ഡൈജസ്റ്റീവ് ഡിസോർഡറിന് വരെ ഒരു കാരണമാണ്. അപ്പോൾ സൗണ്ട് സ്ലീപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഫാക്ടർ. അടുത്തത് 7, സൺലൈറ്റ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ സൂര്യപ്രകാശം നമ്മുടെ ചർമ്മത്തിൽ പതിച്ചാൽ വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനം വർദ്ധിക്കും നമ്മുടെ ശരീരത്ത്. വൈറ്റമിൻ ഡി ഇന്ന് ജസ്റ്റ് ഒരു കാൽഷ്യം ഫിക്സിംഗ് ഹോർമോൺ അല്ല. നമുക്കെല്ലാം ചിന്തിച്ചിട്ടുണ്ട് വൈറ്റമിൻ ഡിയുടെ പ്രധാന ധർമ്മം കാൽഷ്യം എല്ലുകളിൽ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണെന്ന്. ഇന്ന് പഠനം പറയുന്നു വൈറ്റമിൻ ഡിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ വർധനമാണ്, ബൂസ്റ്റിംഗ് അവർ ഇമ്മ്യൂണിറ്റി. അപ്പോൾ രാവിലെ 1 ഇളം വെയിൽ കൊണ്ടാൽ വൈറ്റമിൻ ഡി ധാരാളം ഉൽപ്പാദിപ്പിക്കുകയും വൈറ്റമിൻ ഡി നമ്മുടെ ഡിപ്രഷൻ കുറയ്ക്കുന്നു, നമ്മുടെ ചർമ്മത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു, നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നു, നമ്മുടെ എല്ലുകൾക്ക് ബലം കൊടുക്കുന്നു. അപ്പോൾ വൈറ്റമിൻ ഡിയും സൺലൈറ്റും ഒരു 1 നാച്ചുറൽ മെഡിസിനാണ്. 8, ലവ്. നമുക്കെല്ലാവർക്കും അറിയാം, സ്നേഹിക്കാൻ നമ്മുടെ ചുറ്റുവട്ടത്തും ആൾക്കാരുണ്ടെങ്കിൽ എത്ര വലിയ മാരകരോഗങ്ങളാണെങ്കിലും ഈവൻ ക്യാൻസർ പേഷ്യൻസിൻ്റെ ടെസ്റ്റിമണി വരെയുണ്ട് വളരെ പെട്ടെന്ന് രോഗം സുഖപ്രാപിക്കുന്നതായിട്ട്. സ്നേഹം നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും, അതുപോലെ തന്നെ നമ്മുടെ സമൂലം നമ്മുടെ ശരീരത്തിനെ ഉടച്ചു വാർക്കാൻ കെൽപ്പുള്ളതാണ് ലവ്. അടുത്തത് മെഡിറ്റേഷൻ. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ ദിവസവും 1/2 ധ്യാനിക്കുകയാണെങ്കിൽ വളരെയധികം നമ്മുടെ സ്ട്രെസ് ഹോർമോൺ കുറയുന്നു, നമ്മുടെ സിമ്പതറ്റിക് ആക്ടിവിറ്റി കൺട്രോൾഡ് ആകുന്നു, പാരാസിമ്പതറ്റിക് ആൻഡ് സിമ്പതറ്റിക് ആക്ടിവിറ്റിയുടെ ഒരു ബാലൻസ് അവിടെ വരുന്നു, നമ്മുടെ പ്രതിരോധ ശക്തി ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നു. ഈവൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ചില നിസ്സാര രോഗങ്ങളായിട്ടുള്ള ഈ തുമ്പലും ചീറ്റിലും പോലും ധ്യാനിക്കുന്നവർ വളരെ കുറവായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ 1/2 ധ്യാനം ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും, ചെറിയ ചെറിയ അസുഖം മുതൽ മാരരോഗങ്ങൾ വരെ തടുക്കാൻ ശക്തിയുള്ളതാണ് മെഡിറ്റേഷൻ. 4, പ്ലേയിങ് ഇൻ മഡ്. മണ്ണിൽ കളിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഗാർഡനിങ് ചെയ്യുന്നത്. ഗാർഡനിങ്ങിന് എങ്ങനെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നമ്മൾ മണ്ണിൽ കളിക്കുമ്പോൾ മണ്ണിലെ ഒരു ക്രിയേച്ചറുണ്ട്, അതിൻ്റെ പേരാണ് ബാക്ടീരിയ എന്ന് പറയും, ഗട്ട് മൈക്രോബ്സ് എന്ന് പറയും. അപ്പോൾ ഈ ബാക്ടീരിയകൾ ആണ് നമ്മുടെ പ്രതിരോധ ശക്തിയെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകം. നമ്മുടെ ഈ പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്നതും ഈ ബാക്ടീരിയകളാണ്. പാലിനെ തൈരാക്കുന്നതും ദോശമാവിനെ പുളിപ്പിക്കുന്നതും നമ്മുടെ ശവശരീരം മണ്ണിലോട്ട് ലയിപ്പിക്കുന്നതും എല്ലാം ഈ ബാക്ടീരിയകളാണ്. അതുപോലെ ഇപ്പോൾ പഠനങ്ങൾ പറയുന്നു നമ്മുടെ ശരീരത്തിൻ്റെ പല മേഖലകളെയും കൺട്രോൾ ചെയ്യുന്നത് ഈ ബാക്ടീരിയകളാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ഡൈജസ്റ്റ് ചെയ്യുന്നതും അതുപോലെ നമ്മുടെ തലച്ചോറിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് വയറ്റിലുള്ള ചില ബാക്ടീരിയകളായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ മണ്ണിൽ നമ്മൾ കളിക്കുമ്പോൾ ഈ നല്ല ബാക്ടീരിയകളുടെ എണ്ണം കൂടുകയും പല രോഗങ്ങളിൽ നമുക്ക് പ്രതിരോധ ശക്തി ലഭിക്കുകയും ചെയ്യുന്നു.
അപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ 10 മെഡിസിൻസും നിങ്ങൾക്ക് ഫാർമസിയിലോ മെഡിക്കൽ ഷോപ്പിലോ കിട്ടത്തില്ല. നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ രണ്ട് ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് സെൽഫ് കൺട്രോൾ.